ഹലോ ഷൈജിത്ത്, എവിടെയാണ് എവിടെയാണ് നമ്മളെന്ന് അറിയാവോ? നമ്മളൊരു പുലിമടയിലാണ്, ഒരു പുലിയുടെ അടുത്ത്. ഈ ചീറ്റ പുലി എന്നൊക്കെ പറയുന്ന പോലെ ചെമ്മീൻ പുലിയാണ്, ചെമ്മീൻ പുലി. നമുക്ക് അറിയണ്ടേ കൂടുതൽ സെറ്റപ്പുകളൊക്കെ? ഇത് ചില്ലറ കളിയല്ലോ കേട്ടോ, നല്ല നോട്ടിന്റെ കളിയാ. കാണാം നമുക്ക്. ഓക്കെ, ശരിക്കും എത്ര നാളായി ഗവേഷണം തുടങ്ങിയിട്ട്? ചെമ്മീനിലൊക്കെ ഇറങ്ങിയിട്ട് ഒരു 5-6 വർഷമായി. മത്സ്യകൃഷി സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു 10-16 വർഷമായി. പക്ഷെ ചെറുപ്പം മുതൽ നമ്മൾ മീനുമായിട്ടുള്ള ബന്ധമുണ്ട്. മീനായിട്ടെന്ന് പറഞ്ഞാൽ കളിപ്പാട്ടം ശരിക്കും നമ്മളെ ഈ ഗപ്പി മോളി ഇതൊക്കെ ആയിരുന്നു. ആ ഒരു ബന്ധമാണ് നമ്മൾ, മീനും ഞാനും തമ്മിലുള്ള ബന്ധം. ഇങ്ങനെയൊരു മെഗാ പ്രോജക്റ്റിനുള്ള ധൈര്യം എവിടെ നിന്ന് കിട്ടി? കാരണം ചെറിയ ചെറിയ കൃഷി, ഞാൻ ഈ മത്സ്യകൃഷി സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് ചെറിയ ചെറുതായി ചെയ്തുകൊണ്ടിരുന്നതാണ്. അക്വാപോണിക്സ് മുതൽ അതിന് മുമ്പേ ഒരുപാട് ഇത് ചെയ്ത് നോക്കി. ഇപ്പോൾ ചെറിയ ചെറുത് ചെയ്തിട്ട് സാധാരണ നമുക്കൊരു ആ ഒരു എന്താ പറയുക, ടൈം പാസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കാമെന്നല്ലാതെ ഒരു നമുക്കൊരു പ്രോഫിറ്റ് ആയിട്ടില്ല. പിന്നെ ഞാനൊരു നാട്ടിൽ ആദ്യമായിട്ട് ചെറിയൊരു ഒരു 10-50 ലക്ഷം രൂപയുടെ ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തു ഫസ്റ്റ്. അത് പോലും ലോസായി പോയിരുന്നത് കാരണം ആ ഒരു ഇതിൻ്റെ അകത്ത് നടക്കില്ലെന്ന് തോന്നി. അതുകൊണ്ടാണ് പിന്നെ ചെമ്മീനിൽ കുറച്ചുകൂടെ അത് ചെറുതായിട്ട് ചെയ്ത് നോക്കി. ഫസ്റ്റൊക്കെ വിജയിച്ചതിന് ശേഷമാണ് ഇച്ചിരി വലുതായിട്ട് ചെയ്തത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ എൻ്റെ മനസ്സിലെ പ്ലാൻ ഇതല്ല, ഇതിലും വലിയ ഹ്യൂജ് ആയിട്ട് ചെയ്യാനുള്ള ഒരു പ്ലാനിലാണ് ഇത് ചെയ്തത്. അപ്പോൾ അതാണ് മെയിനായിട്ടുള്ളൊരു പ്ലാൻ. ശരിക്കും നമ്മൾ കേരളത്തിൽ ശരിക്കും ഇപ്പോൾ നിലവിൽ ചെമ്മീൻ കൃഷിയുടെ ഒരു സാധ്യത എന്താ? ചെമ്മീൻ കൃഷിക്ക് ശരിക്കും കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലല്ല വേൾഡിലായി കഴിഞ്ഞാൽ നമ്മൾ പ്രൊഡക്ഷൻ എത്ര എടുത്തായാലും നമുക്ക് അപ്പം തന്നെ വാങ്ങിക്കാനുള്ള ബയ്യസ് ഉണ്ട്. ബാക്കി എന്ത് ചെയ്യുമ്പോഴും നമ്മൾ ഈ പറഞ്ഞ മാർക്കറ്റ് ചെയ്യണം. ഇതിന് മാർക്കറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ കേരളത്തിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വനാമി ചെയ്യാൻ വേണ്ടി കേരളത്തിൽ ഇത്രയും ക്ലൈമറ്റ്, ടെമ്പറേച്ചർ ആയാലും കൂടിയാലും കുറഞ്ഞാലൊക്കെ ഇത്രയും ബെറ്റർ ആയിട്ടുള്ള കേരളത്തിൻ്റെ തീരദേശത്ത് അത്രയും ബെറ്ററാണ് ഇതിൻ്റെ കാലാവസ്ഥ നമ്മുടെ ഈ കേരളത്തിന് അനുയോജ്യമായിട്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മുടെ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഈ പറഞ്ഞ സർക്കാരിൻ്റെ വന്നായാലും മാക്സിമം സപ്പോർട്ട്. അപ്പോൾ ഇത് കൂടുതലായിട്ട് ചെയ്യാനുള്ള ഇത് ഇനി വരാൻ പോവാണ് കേരളം മുഴുവൻ. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു പറഞ്ഞാൽ ഇനി കേരളത്തിൻ്റെ ഒരു സമ്പദ്ഘടന എന്ന് പറയുമ്പോൾ ഒരു മാറ്റം വരാൻ ചാൻസ് ഉണ്ട് ഈ ചെമ്മീനിൽ. ശരിക്കും ഞാനൊരു പ്രസ്ഥാനം തുടങ്ങുമ്പോൾ എൻ്റെ പറമ്പിൽ തുടങ്ങണം എന്നൊക്കെയാണല്ലോ എൻ്റെ ആഗ്രഹം. എല്ലാവരും ആഗ്രഹമാണല്ലോ അവനെ എൻ്റെ സ്വന്തം സ്ഥലത്ത് തുടങ്ങണം എന്നുള്ളത്. ഇതിന് ശരിക്കും ഈ കൃഷിക്ക് സ്ഥലം എങ്ങനെയുള്ള സ്ഥലം നമ്മൾ തിരഞ്ഞെടുക്കണ്ടേ? മെയിനായിട്ട് നമുക്ക് ഉപ്പ്, മെയിനായിട്ട് ഉപ്പ് കിട്ടുന്ന സ്ഥലമായിരിക്കണം. തീരദേശത്ത് കടലിനോട് ചേർന്നിട്ടോ അങ്ങനെ കായലിനോട് ചേർന്നിട്ടോ നിൽക്കുന്ന സ്ഥലമാണ് ബെറ്റർ. പിന്നെ മെയിൻ വേണ്ടത് കറണ്ട്, 3 ഫേസെങ്കിലും കറണ്ട് വേണം. പിന്നെ റോഡ് സൗകര്യം, വണ്ടി പോയി വരാനും നമുക്ക് കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുമ്പോഴും വണ്ടി മെയിൻ ലോഡ് കയറ്റി പോകാനുള്ള സൗകര്യം റോഡ് മസ്റ്റാണ് വേണം. മെയിൻ ഉപ്പാണ്. പിന്നെ നമുക്ക് ഈ പറഞ്ഞ കടലിൻ്റെ സൈഡിൽ നിന്ന് കായൽ എത്രയാണോ കിട്ടുന്ന ആ ഒരു സലൈനിറ്റ് കുറയുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും അതിൻ്റെ. പിന്നെ നമ്മൾ ഈ പറഞ്ഞ മലയോര പ്രദേശങ്ങളിൽ കുറേ ആൾക്കാർ ഇങ്ങനെ ചോദിക്കാറുണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ. ഒരുപാട് അറിയാത്ത ആൾക്കാർ വിളിക്കും ഉപ്പ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ. അപ്പോൾ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റും. ഒരുപക്ഷെ ടാങ്കറിൽ കടലിൽ നിന്ന് വെള്ളം ടാങ്കറിൽ അടിച്ചിട്ടൊക്കെ ഒന്ന് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ ഉപ്പിൻ്റെ ഇത് കുറയുന്ന സമയത്ത് ഉപ്പ് ആഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൾച്ചർ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ നമ്മൾ കൾച്ചർ എടുത്തു കഴിഞ്ഞാൽ ഈ സാധനം കാലിയാക്കാൻ പറ്റില്ല. വെള്ളം കാലിയാക്കി കഴിഞ്ഞാൽ ഒഴുക്കി വിട്ട അടുത്തുള്ള കിണർ ബാക്കി എല്ലാ സ്ഥലത്തും പ്രശ്നങ്ങളുണ്ടാകും, ഉപ്പ് വരും. അപ്പോൾ നമ്മളെപ്പോഴും നല്ലത് തിരഞ്ഞെടുക്കുമ്പോൾ ഉപ്പ് വെള്ളം കയറുന്ന സ്ഥലത്ത് ആണ് ഏറ്റവും ബെറ്റർ. അങ്ങനെ ചെയ്യാം, ഏറ്റവും ബെറ്റർ അതാണ്, അതാണ് അതിൻ്റെ ഇത്. ഇത് ഈ പോണ്ടിന് ശരിക്കും നീളം വീതിയൊക്കെ എത്ര? നമ്മൾ നോക്കുമ്പം നോക്കത്താത്ത ഒരുത്ത കണ്ണെന്നിട്ടെന്ന് പറയുന്ന പോലെ ഒരു ഒറ്റ തോട്ടത്തിലെ കിട്ടില്ല അതോട് ചോദിച്ചാൽ.
നീളം 100 മീറ്റർ, വീതി 10 മീറ്റർ, 4 അടി ആണ്, 4.5 അടിക്കാണ് നമ്മൾ വെള്ളം നിർത്തുന്നത്. അപ്പോൾ ഏകദേശം മിനിമം ഒരു 4 അടിക്ക് വെള്ളം നിർത്തണം. ഏകദേശം ഒരു 10-12 ലക്ഷം ലിറ്റർ വെള്ളം ഇതിൻ്റെ അകത്ത് ഉണ്ടാവും. ഈ മെയിൻ പോണ്ടിലാണ്, നേഴ്സറി പോണ്ടിൽ ഏകദേശം 85-87 ലിറ്റർ വെള്ളം 10 മീറ്ററുടെ അകലെ. ഇതിന് നടുക്കേ ഒരു പാർട്ടീഷൻ കാണുന്നുണ്ട്, എന്ത് സംഭവം? ഇത് റേസ്വേ എന്ന് പറഞ്ഞ സിസ്റ്റമാണ് ഇത്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ വെള്ളം എവിടെ സെറ്റിലാവാതെ ഒഴുകിക്കൊണ്ടിരിക്കും. തോടൊക്കെ കണ്ടില്ലേ, പുഴയൊക്കെ പോലെ ഒഴുകി ഇങ്ങനെ റൗണ്ട് റൊട്ടേറ്റ് പോകൊണ്ടിരിക്കും. അത് ഒഴുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ ഈ വേസ്റ്റ് അടിയിൽ സെറ്റിലാവാതിരിക്കാൻ വേണ്ടിയാണ്. വേസ്റ്റ് എവിടെയും പോയി സെറ്റിലായി കഴിഞ്ഞാൽ നമ്മൾ അമോണിയ ഫോം ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒഴുകിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അടിവശം എപ്പോഴും ക്ലീനായി കിടക്കും. അപ്പോൾ മാക്സിമം വേസ്റ്റൊക്കെ നമ്മൾ സെറ്റിലുണ്ടെങ്കിൽ കൊണ്ടുവരാനും പറ്റും. എവിടെയും പോയി സെറ്റിലായി കിടന്നാൽ അതിന് ഒരിക്കലും നമുക്ക് സെറ്റിലുണ്ടെങ്കിൽ കൊണ്ടുവരാൻ പറ്റില്ല. അതാണ് 24 മണിക്കൂറും ഈ സാധനം ഒഴുകിക്കൊണ്ടിരിക്കും. അതാണ് ഈ നടുക്കത് വെച്ചിരിക്കുന്നത്. ഈ റെയിൽവേ സിസ്റ്റം വെച്ചാൽ, ഈ റെയിൽവേ സിസ്റ്റത്തിൽ കൃഷി ചെയ്യുമ്പോഴേ മീൻ വളർച്ച കൂടുതലുണ്ടാവില്ലേ? റെയിൽവേ സിസ്റ്റത്തിൽ ഒരിക്കലും അങ്ങനെ ഗ്രോത്ത് ഉണ്ടാവില്ല. കാരണം എന്ന് പറഞ്ഞാൽ സിസ്റ്റത്തിൻ്റെതല്ല ശരിക്കും. നമ്മൾ വെള്ളം ഇതിൻ്റെതെല്ലാം എന്താ പറയുക, മെയിൻറ്റെയിൻ ചെയ്യുന്ന ആ രീതിയിലാണ് ഗ്രോത്ത് ഉണ്ടാകുന്നത്. പിന്നെ ഗ്രോത്ത് ഞങ്ങളതിൽ ബൂസ്റ്റ് ആവാനുള്ള ചാൻസ് ഇത് ഇതെന്ന് പറഞ്ഞാൽ, നമ്മൾ നേഴ്സറി പോലെ നമുക്ക് ഏകദേശം ഒരു യൂണിറ്റിൽ 4 ടാങ്ക് അല്ലെങ്കിൽ 3 ടാങ്ക് ഒരു യൂണിറ്റിൽ വരും. അപ്പം 3 ടാങ്ക് ആണെങ്കിൽ നേഴ്സറി പോണ്ട് എപ്പോഴും ആ കുഞ്ഞുങ്ങളിട്ട് കഴിഞ്ഞാൽ അത് ഹൈ ഡെൻസിറ്റി ആയിട്ടുണ്ടാവും. അതിൽ നമ്മൾ 1 മാസം അതിൽ വളർത്തി നമ്മൾ പെട്ടെന്ന് വെളുതിലേക്ക് തുറന്നു വിട്ട് കഴിഞ്ഞാൽ ഈ ഹൈ തിങ്ങി വളർന്ന സാധനം ഫ്രീ ആയിട്ട് വരുമ്പോഴേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അതിനൊരു ഹോർമോൺ ബൂസ്റ്റ് ചെയ്യും. ആ സമയത്ത് പെട്ടെന്ന് ഉണ്ടാകുന്നൊരു ഗ്രോത്ത് ഉണ്ട്. ആദ്യത്തെ ഒരു 1-2 ആഴ്ചയുള്ള ഗ്രോത്ത് നമുക്ക് ഫീൽ ചെയ്യാൻ അറിയാൻ പറ്റും. പിന്നെ ബാക്കിയുള്ളത് അതിൻ്റെ ഫീഡിങ് അതിന് നമ്മൾ എന്താ പറയുക മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് അതിൻ്റെ ഗ്രോത്ത് കൂടുന്നത്. അല്ലാതെ റേസ്വേൽ പ്രത്യേകിച്ചിട്ട് അതിന് ഗ്രോത്ത് ഒന്നും ഉണ്ടാവില്ല. അതേസമയത്ത് വലിയ പോണ്ടിൽ കൊണ്ടുപോയിട്ട് നമ്മൾ കുറേ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയിട്ട് അതിൻ്റെ തീറ്റം കൊടുത്ത് വളർത്തിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഈ ഇത്രയും ഒരു ഗ്രോത്ത് അതിൽ കാണുന്നില്ല. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടെ ഗ്രോത്ത് നമ്മൾ കാണുന്നത്. ഈ ഗ്രൗണ്ടിൽ ഹഡിൽസ് വെക്കുന്ന പോലെ ഇതിൻ്റെ അകത്ത് കുറേ ഇങ്ങനെ വെച്ചിട്ടുള്ള 2 സൈഡ്, എന്ത് സംഭവം? അതൊന്നും അതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഓക്സിജനെയും പറഞ്ഞ വെള്ളത്തിനെയും ഇത് ചെയ്യുന്നത്. ഈ മോട്ടോർ കൊണ്ടാണ് ഇഞ്ചക്ടർ തള്ളി ഇതായിട്ടാണ് ഈ ഒഴുക്കുന്നത് ഫുള്ളായിട്ട്. നമുക്ക് ഈ പറഞ്ഞ ഇതിൻ്റെ പവർ കൂട്ടാനും കുറക്കാനും പറ്റും. ബ്ലോർ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്ത് ഓക്സിജൻ നമുക്ക് ഹൈ ഡെൻസിറ്റി മീ ആകുമ്പോഴേക്കും ഗ്രോത്ത് കൂടുമ്പം ഓക്സിജൻ്റെ അളവ് കുറയും. അപ്പോൾ നമുക്ക് എക്സ്ട്രാ ബ്ലോർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓക്സിജൻ കൂടുതൽ വെള്ളത്തിലേക്ക് കിട്ടും. ഇനിയിപ്പം ഏതെങ്കിലും സമയത്ത് ഇപ്പോൾ രാത്രി കാലങ്ങളിൽ അങ്ങനെയൊക്കെ ഓക്സിജൻ പെട്ടെന്ന് കുറയോ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് എക്സ്ട്രാ ബ്ലോർ ഓൺ ചെയ്ത് നേരെ ആ മോട്ടറിലേക്കൂടെ തന്നെ ഓക്സിജൻ കയറി എയർ ഇഞ്ചക്ട് ചെയ്തിട്ട് റെഡിയാവും. അതുകൊണ്ടാണ് ഇത്രയും മോട്ടർ വെച്ചിരിക്കുന്നത്. അതുമല്ല എല്ലാ മോട്ടറും ഓടിക്കണം എന്നില്ല കേട്ടോ. കാരണം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി. നമുക്കിപ്പം കുറച്ചാണ് മീനിപ്പം കുഞ്ഞുങ്ങളിട്ട് ഇറക്കിയതേ ഉള്ളെങ്കിൽ നമുക്ക് ഒരു 3-4 മോട്ടർ ഓടിച്ചാൽ മതി. ഈ പറഞ്ഞ എല്ലാ മോട്ടറും ഓടിക്കേണ്ട ആവശ്യമില്ല. 4 മോട്ടർ ഓടിക്കാം, പിന്നെ അതിൽ ഗ്രോത്ത് കൂടുമ്പോൾ പിന്നെ കുറച്ച് ഇച്ചിരി കയറ്റി കയറ്റി ഓടി ഇതാക്കുക. എല്ലാം ഒന്നിച്ച് സ്റ്റാർട്ട് ചെയ്യണമെന്നില്ല. ലാസ്റ്റ് ടൈം മാത്രമേ നമുക്ക് എല്ലാത്തിൻ്റെ ആവശ്യം വരുള്ളൂ. എന്നാലും സ്പെയർ ആയിട്ടൊരു 5-6 മോട്ടർ എക്സ്ട്രാ വേറെ കിടക്കുന്നുണ്ട്. സ്പെയർ ആയിട്ട് എന്തെങ്കിലും കാരണവശാൽ കംപ്ലൈൻറ്റ് വരുമോ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തന്നെ അതിനുള്ള സ്പെയർ മോട്ടർ അതും ചേർത്തിട്ടാണ് ഇത്രയും കാണുന്നത് മോട്ടർ. നമുക്കേ നാട്ടിൽ പലതരം ഷീറ്റുകൾ നമുക്ക് മീൻ വളർത്താനൊക്കെ അവൈലബിൾ ആണല്ലോ. എന്താണ് ഈ ഈ ഒരു ഷീറ്റിൻ്റെ ഇത് തിരഞ്ഞെടുക്കാനുള്ള കാരണം? അതായത് ഈ HDPE ജിയോ മെംബ്രെയിൻ തന്നെ ഉപയോഗിക്കാനുള്ള എന്തെങ്കിലും പർട്ടിക്കുലർ റീസൺ ഉണ്ടോ? ഇത് ഞാൻ മുമ്പ് ശരിക്കും പറഞ്ഞാൽ എല്ലാ ഷീറ്റുകളും ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പം പിന്നെ വലിയ ലാർജ് സ്കെയിലേക്ക് വന്ന സമയത്ത് നമ്മൾ വിസിറ്റ് ചെയ്ത സമയത്ത് കർണാടക അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആന്ധ്ര ഏത് സ്ഥലത്ത് വലിയ ഏകദേശം ഒരു 2 ഏക്കർ 3 ഏക്കർ എല്ലാം ചെയ്തുകൊണ്ടിരുന്നത് ഈ പറഞ്ഞ HDPE ഷീറ്റാണ്. പിന്നെ അവിടെയൊക്കെ എന്നാൽ 15 വർഷം കഴിഞ്ഞാലും ഇത് കംപ്ലയിൻ്റ് ഒന്നും കണ്ടില്ല, കംപ്ലയിൻസ് ഒന്നും കാണുന്നില്ല. അതുമല്ല 5 വർഷം നമുക്ക് വാറണ്ടി ഉണ്ട് ഇതിന്. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ മെയിനായിട്ട് ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ മെയിൻ ഇത് ഇവർ ഈ ഷീറ്റ് ഉപയോഗിക്കുന്നത് മെയിനായിട്ട് മീൻ വളർത്താനും ഈ വെള്ളം സംഭരിക്കാനും വേണ്ടി മാത്രമാണ് ഈ HDPE ഷീറ്റ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് പിന്നെ അത് പ്ലാൻ ചെയ്തത്. നമുക്ക് 1 കിലോ പ്രൊഡക്ഷൻ കുറച്ച്, അതായത് ഇപ്പോൾ ലേബർ, ഇലക്ട്രിസിറ്റി, പിന്നെ ഫീഡ്, കുഞ്ഞിൻ്റെ പൈസ, അങ്ങനെ എല്ലാം കൂടെ കൂട്ടുമ്പോൾ 1 കിലോ ചെമ്മീൻ നമുക്ക് പ്രൊഡക്ഷൻ കുറച്ച് എത്ര വരും? നമുക്കിപ്പം 1 കിലോ മീൻ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കൊരു 30-35-40 ഗ്രാം ഒക്കെ എടുക്കണമെങ്കിൽ തന്നെ ഏകദേശം ഒരു 200 മുതൽ 250 രൂപ എക്സ്പെൻസ് വരും 1 കിലോ മീനാക്കാൻ വേണ്ടി. നമ്മൾ ഈ കോടികളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോഴേ ശരിക്ക് ചെറിയ സംഖ്യ അല്ലല്ലോ, അതിൻ്റെ ഒരു ലാഭക്ഷമത എന്നാ ശരിക്കും, എന്തുമാത്രം നമുക്ക് അതിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാം? ഞങ്ങളുടെ ഈ സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു യൂണിറ്റിൽ 4 ടാങ്കാണ് വരുന്നത്.
ഒരു യൂണിറ്റിൽ നാല് ടാങ്ക് വരുമ്പോൾ ഒരു നേഴ്സറി പോണ്ട്, സെക്കൻഡ് നേഴ്സറി, അങ്ങനെ തേർഡ്, അങ്ങനെ ഫോർത്ത്, മെയിൻ പോണ്ടിലേക്ക് എത്തുമ്പോഴേക്കും ഏകദേശം ഒരു 160 ദിവസം ആവും. കാരണം നമ്മൾ 40 ദിവസം 40 ദിവസം കൂടുമ്പോൾ, ഒരു 40 ദിവസം കഴിഞ്ഞാൽ നമ്മൾ നേഴ്സറി പോണ്ടിൽ നിന്ന് മെയിൻ പോണ്ട് സെക്കൻഡ് നേഴ്സറിയിലേക്ക് മാറ്റും. അതിനുശേഷം 40 ദിവസം കഴിയുമ്പോൾ അടുത്ത പോണ്ടിലേക്ക് മാറ്റും. പിന്നത്തെ 40 ദിവസം കൂടുമ്പോൾ മെയിൻ പോണ്ടിലേക്ക് മാറ്റും. മെയിൻ പോണ്ടിലെത്തുമ്പോൾ ഏകദേശം 160 ദിവസമായി. 160 ദിവസമാകുമ്പോഴേക്കും നമുക്ക് 5 ടണ്ണ് നമുക്ക് അതിൽ നിന്ന് ഹാർവെസ്റ്റ് ചെയ്യാം. 5 ടണ്ണ് ഹാർവെസ്റ്റ് ചെയ്യുമ്പം നമുക്ക് എല്ലാ 40 ദിവസം 40 ദിവസം കൂടുമ്പം 5 ടണ്ണ് ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ വന്നപ്പോൾ തന്നെ ഒരു വലിയൊരു ബയോഫ്ലോക്കിൻ്റെ ടാങ്ക് കണ്ടു. ഞാൻ ചോദിച്ചപ്പം ബയോഫ്ലോക്ക് ടാങ്ക് അല്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ ഒരു പ്രോസസ്സിന് വേണ്ടി ഉപയോഗിക്കുന്നതാണോ? എന്തൊക്കെയാണ് നമ്മൾ അതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ മെയിനായിട്ട് കുഞ്ഞുങ്ങളിടുന്ന മുമ്പ് വെള്ളം ക്ലോറിനേറ്റ് ചെയ്യും. ക്ലോറിനേറ്റ് ചെയ്ത് കഴിഞ്ഞ് അമോണിയൊക്കെ ടെസ്റ്റ് ചെയ്യും. അതിനു മുമ്പ് പ്രോബയോട്ടിക്കൊക്കെ ചേർത്ത് റെഡി ആയതിന് ശേഷം നമ്മൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ എന്താ പറയുക, റോട്ടിഫർ കോപ്പി പോണെന്നൊക്കെ പറഞ്ഞ ചെറിയ സൂക്ഷ്മ ജീവികളുണ്ട്. ഈ നമ്മൾ അലങ്കാര മത്സ്യത്തിന് കൊടുക്കുന്ന ഈ മോയിന അങ്ങനെയുള്ളൊക്കെ, അതിൻ്റെ വേറൊരു സംഭവം. ആർ ടി എമ്മിയെ കൊടുക്കാം നമുക്ക്. ആർ ടി എമ്മി പക്ഷേ ഞാൻ കൊടുക്കാറില്ല. ഇങ്ങനെയുള്ള സാധനം നമ്മൾ കൾച്ചർ ചെയ്തതിന് ശേഷമാണ് അതിൻ്റെ അതാണ് കുഞ്ഞുങ്ങളിടുന്നത്. അപ്പം എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം അതിന് ഇപ്പം ഈ ചെമ്മീൻ്റെ ചെറിയ കുഞ്ഞുങ്ങളുടെ ചെറിയ വായയിലേക്ക് കയറുന്ന കണ്ടീഷനിലുള്ള ചെറിയ ഒരു നമുക്ക് കാണാൻ പറ്റും, കണ്ട് കാണാൻ പറ്റിയ ഒരു സൂക്ഷ്മജീവിയാണത്. അതിനെ ഫുൾ ടൈം നൈറ്റ് ആയാലും നമ്മൾ ഫീഡ് ചെയ്തില്ലെങ്കിലും അവർക്കത് കഴിച്ച് പ്രശ്നങ്ങളില്ലാതെ പോകും. പിന്നെ ഫീഡിങ് എക്സ്പെൻസ് കുറയുകയും ചെയ്യും. പിന്നെ അതിന് ബെറ്റർ ഈ പറഞ്ഞ ഫുൾ ടൈം അതിനുള്ള ഫീഡ് ഉണ്ടാകും. കുഞ്ഞുങ്ങളെ നമ്മൾ ആദ്യത്തെ ഒരു കുറഞ്ഞതൊരു 1 മാസം 10-25 ദിവസം നമ്മൾ അങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അതിനുശേഷമാണ് നമ്മൾ മെയിൻ മറ്റേ സെക്കൻഡ് നേഴ്സറി പോലെയൊക്കെ മാറ്റുന്നത്. അതിന് പിന്നെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നമ്മൾ ഫീഡ് ചെയ്തിട്ട് തന്നെ പോവാം. ഈ ഏതൊരു സാധനത്തിനും വിൽപ്പന ഒരു പ്രശ്നം തന്നെയാണല്ലോ. ഇപ്പം മിക്കവാറും കൃഷിക്കാർ പറയുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വിറ്റ് വിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ളവരാണ് അതൊരു വലിയ പ്രശ്നമായിട്ട് പറയുന്നത്. ഈ ചെമ്മീനെ സംബന്ധിച്ച് അങ്ങനെയൊരു പ്രശ്നമുണ്ടോ? വിൽപ്പനയ്ക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഫീൽ ചെയ്യുന്നുണ്ടോ? ചെമ്മീനിന് മാത്രമാണ് എനിക്ക് വന്ന ഈ പറഞ്ഞ ഫീൽഡിൽ തന്നെ ചെമ്മീനിന് മാത്രമേ അങ്ങനൊരു പ്രശ്നം ഇല്ലാതുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര ടണ്ണ് ഇപ്പം 100 ടണ്ണ് ഡെയിലി ഇപ്പം നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയാൽ പോലും അത് വാങ്ങിക്കുക കേരളത്തിൽ തന്നെ കമ്പനികളുണ്ട്. ഇപ്പം എന്താ പറയുക, മറ്റുള്ള എന്ത് സാധനം വിൽക്കാൻ നമ്മൾ എന്തൊരു ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ മാർക്കറ്റിങ്ങാണ് മെയിൻ. പക്ഷെ ഇതിന് ആ ഒരു വിഷയമില്ല, കാരണം നമുക്ക് മാർക്കറ്റിൻ്റെ ആവശ്യമില്ല. ഇതിൻ്റെ ഏറ്റവും വലിയ റിസ്ക് എന്ന് പറഞ്ഞാൽ മാനേജ് ചെയ്യുക, ഇതിനെ മാക്സിമം ഗ്രോത്ത് എത്തിക്കുക. മാനേജ്മെൻ്റാണ് ഇതിൻ്റെ മെയിൻ റിസ്ക്. വേറെ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇതിനൊരു റിസ്ക് ഇല്ല, അതാണ് ഇതിൻ്റെ മെയിൻ. ഇപ്പം ഇത്രയും വലിയ ആ ഒരു ഏരിയ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഒരുപാട് ആൾക്കാരൊക്കെ വേണ്ടി വരുമായിരിക്കും അല്ലേ? ഈ ജോലിക്കാരൊക്കെ വേണ്ട, നമുക്ക് ശരിക്കും പറഞ്ഞാൽ 2 പേര് മതി. കാരണം 2 പേർക്കിടെ ജോലിയേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ തീറ്റ കൊടുക്കണം, പിന്നെ എല്ലാ ദിവസം രാവിലെ എഴുന്നേറ്റ് ഇതിൻ്റെ മിനറൽസ്, അതിൻ്റെ ടെമ്പറേച്ചർ, എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്ത് നമ്മൾ ബോർഡിൽ എല്ലാം എഴുതി വെക്കുക. ആ ഒരു ജോലി മാത്രമേ ഉള്ളൂ അവർക്ക്. പിന്നെ രാത്രി കറണ്ട് പോകുമോ അങ്ങനെ ഒന്നും ചെയ്യുക, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രം വാച്ച് ചെയ്യണം. അതിനുള്ള അലാറം എല്ലാം സെറ്റാണ്. ടോട്ടൽ എല്ലാം നമുക്ക് ഈ പറഞ്ഞ നമുക്ക് ഫോണിൽ കാണാം എല്ലാം, മെസ്സേജ് എല്ലാം ആയിട്ട്. അപ്പോൾ വേറെ റിസ്ക് ഒന്നുമില്ല, 2 പേര് ധാരാളം. പിന്നെ ലോഡ് ചെയ്യുന്ന സമയത്ത് മാത്രം നമുക്ക് എക്സ്ട്രാ ലേബേഴ്സിൻ്റെ ആവശ്യമുള്ളൂ. അതും ഇപ്പോൾ കമ്പനിയുടെ ആൾക്കാരാണ് വന്ന് മീനെടുക്കുകയാണെങ്കിൽ അവരുടെ ആൾക്കാർ വന്ന് അപ്പോൾ തന്നെ ലോഡ് കയറ്റി പോകും. അപ്പോൾ അങ്ങനെയുള്ള റിസ്ക്കുകളൊന്നുമില്ല. വാട്ടർ പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ്? അതെന്ന് പറഞ്ഞാൽ മെയിനായിട്ടുള്ളത് അമോണിയ, പിന്നെ നമ്മളതിൻ്റെ ഡിഒ, ഓക്സിജനും അമോണിയാണ് മെയിനായിട്ട് നോക്കുന്നത്. പിന്നെ നൈട്രേറ്റ്, നൈട്രൈറ്റ്, പിന്നെ അതിൻ്റെ ഒരുപാടുണ്ട്. പിന്നെ ഉള്ളത് സലൈനിറ്റി, മഗ്നീഷ്യം, കാൽഷ്യം, അങ്ങനെയുള്ള ഒരുപാടൊക്കെ സാധനങ്ങളുണ്ട്. അതിൻ്റെ ആ ചാർട്ട് എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് എല്ലാം ചെക്ക് ചെയ്യും. എല്ലാം ചെക്ക് ചെയ്തിട്ട് എല്ലാം നോക്കി ക്ലിയർ ചെയ്യും. അത് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരുന്നുള്ളൂ. പക്ഷെ നല്ല സലൈനിറ്റി ഉള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ ഒന്നും അങ്ങനെ പെട്ടെന്ന് താഴേക്ക് പോവില്ല. നല്ല സലൈനിറ്റി അല്ല ഉദ്ദേശിച്ചത്, നമുക്ക് എപ്പോഴും ഉപ്പോളം കിട്ടണം, നമുക്ക് അത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ആ വെള്ളത്തിന് ടോപ്പപ്പ് ചെയ്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ നമ്മൾ എക്സ്ട്രാ മിനറൽസ് ഒക്കെ ആഡ് ചെയ്യേണ്ടി വരും. അല്ലാത്ത സ്ഥലങ്ങളിലാകുമ്പോൾ നമുക്ക് അതാണ് മെയിൻ ഒരു റിസ്ക് ശരിക്കും. കാരണം ഈ സലൈനിറ്റി ഇല്ലാത്ത സ്ഥലങ്ങളിൽ പോയി ചെയ്യുമ്പോഴേ. ഇപ്പോൾ ഈ റൂഫ് ഉണ്ടല്ലോ, അത് കമ്പൽസറി ആണോ? ഇതിനകത്ത് മഴവെള്ളം വീണുണ്ടോ, എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടോ? ആ കാരണം നമ്മുടെ ഈ സിസ്റ്റത്തിന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഹൈ ഡെൻസിറ്റിയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ടെമ്പറേച്ചർ എല്ലാം, ഇപ്പം നല്ല ശക്തമായ മഴ വന്നു കഴിഞ്ഞാൽ ഈ pHൽ വ്യത്യാസം വരും. പിന്നെ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചറിൽ മാറ്റം വരും. അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ടോട്ടലി ഫുൾ സെക്യൂർഡ് ആയിട്ട് ചെയ്യുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പുറമേയുള്ളൊരു സാധനം പോലും നമ്മൾ ഈ അകത്തേക്ക് കയറില്ല. ഒരു കിളികളായാലും അങ്ങനെയുള്ള സാധനങ്ങളോ അല്ലെ ഒന്നും കയറില്ല. അപ്പോൾ ടോട്ടലി സെക്യൂർഡായാണ്, അതാണ് നമ്മുടെ ഒരു ഇത്. അതുകൊണ്ട് നമ്മൾ വിചാരിച്ച ആ സാധനം എടുക്കാൻ പറ്റും. ടണ്ണത്രയാണോ വെച്ചാൽ എടുക്കാൻ പറ്റും. സാധാരണ നമ്മളൊരു സംരംഭം തുടങ്ങാൻ പോകുമ്പോൾ അവിടെ പെരുന്നാളിൻ്റെയും ഉത്സവത്തിൻ്റെയൊക്കെ പോലെ കൊടി തോരണങ്ങളൊക്കെ ആണല്ലോ പതിവ്. ഇവിടെ എങ്ങനെയായിരുന്നു നാട്ടുകാരുടെ സപ്പോർട്ട്? എങ്ങനെയായിരുന്നു? എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ മെയിനായിട്ട് നമ്മൾ സൽഗുചേരനുണ്ട്. പുള്ളിയാണ് ഈ പറഞ്ഞ 34 ഏക്കറും എല്ലാം നോക്കി നടന്ന പുള്ളിയാണ്. പുള്ളിയാണ് മെയിനായിട്ട് നമുക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഫസ്റ്റ് തുടക്കം മുതലേ, ഇപ്പം തുടക്കം മുതൽ അന്ന് മുതൽ ഇന്ന് വരെ പുള്ളിയാണ് നമ്മളെ കൂടെ നിന്ന് എല്ലാം വേണ്ടത് ചെയ്തിരുന്നത്.
അതാണ് ആളെ പരിചയപ്പെടുത്തരാൻ. ഇതാണ് സ്ഥലക്കുചേട്ടൻ. നമ്മൾ എന്താ പറയുക, ഈ സംഭവം നമ്മൾ ഇത്രയും ഭംഗിയാക്കി തീർക്കാൻ മെയിനായിട്ടൊരു പങ്ക് വഹിച്ചതും പുള്ളിയാണ്. കാരണം പുള്ളിയുള്ളതുകൊണ്ട് നമുക്ക് എത്രയും ഒരുപാട് കാര്യങ്ങൾ സ്മൂത്തായിട്ട് ചെയ്യാൻ പറ്റിയതെല്ലാം ഈ പുള്ളിയുടെ ഒരു കഴിവാണ്. ഷെയ്ത്ത്, ഇപ്പം ആരെങ്കിലും ഒരു 1 കോടി രൂപയ്ക്ക് മുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ട് വന്നാൽ നിങ്ങൾ അവരെ ഏത് രീതിയായിരിക്കും ഹെൽപ്പ് ചെയ്യുക? എന്തായിരിക്കും നിങ്ങളുടെ ഒരു അപ്രോച്ച്? ഇതിപ്പോൾ ഒരു താല്പര്യം, ഇത് വളർത്താൻ വേണ്ടി താല്പര്യമുള്ള ഇൻവെസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ആദ്യം ചെയ്യുന്ന പറഞ്ഞാൽ അവരുടെ ലാൻഡ് പോയി കണ്ട് നമ്മൾ ഈ പറഞ്ഞ അവരുടെ വെള്ളത്തിൻ്റെ സലൈനിറ്റി ഫുൾ ടൈം എപ്പോഴും ഉപ്പ് കിട്ടുമോ അതൊക്കെ നോക്കി, ഇലക്ട്രിസിറ്റി അതിൽ റോഡ് സൗകര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം ഞങ്ങൾ സ്ഥലം കണ്ട് ഓക്കേന് ശേഷം ഒരു സ്കെച്ച് കൊടുക്കും. നമ്മൾ ചെയ്യേണ്ട അതിനെ പറ്റിയ സാമ്പോ അതിൻ്റെ എസ്റ്റിമേറ്റും കൊടുക്കും. എസ്റ്റിമേറ്റ് കൊടുത്തതിന് ശേഷം നമ്മൾ ഓക്കെയാണ് ശേഷം നമ്മൾ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 6 മാസം കൊണ്ട് ഞങ്ങൾക്ക് കൺസ്ട്രക്ഷൻ ഉള്ളതായി തീർക്കാൻ പറ്റും ഒരു യൂണിറ്റിൻ്റെ. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ചെയ്യുന്ന പറഞ്ഞാൽ ഞങ്ങളുടെ സ്റ്റാഫ് അവിടെ ഉണ്ടാവും, പിന്നെ ഇനിയിപ്പോൾ അവരുടെ ലേബേഴ്സിനെ കൂടെ വെച്ച് കഴിഞ്ഞാൽ അവർക്കുള്ള ട്രെയിനിങ് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കും. അതിനുശേഷം ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ പ്രൊഡക്ഷൻ എടുത്ത് കുഞ്ഞുങ്ങളെ സെയിൽ ചെയ്യുന്ന സമയത്ത് ടോട്ടൽ നമുക്ക് എത്രയാണ് ചിലവെന്ന് അത് കഴിഞ്ഞിട്ടുള്ള ടോട്ടൽ പ്രോഫിറ്റ്, പ്രോഫിറ്റിൻ്റെ ഒരു 10% ഞങ്ങളെടുക്കും, ബാക്കിയുള്ള 90% ആണ് ഈ നമ്മുടെ ഇൻവെസ്റ്റർക്ക് കൊടുക്കുന്നത്. ഇൻവെസ്റ്റർക്ക് ഏകദേശം എന്ന് പറഞ്ഞാൽ നമുക്കൊരു 1.5 വർഷം കൊണ്ട് അവർ മുടക്കി പൈസ തിരിച്ച് കിട്ടും. ഇപ്പോൾ 1 കോടി രൂപ മുടക്കുകയാണെങ്കിൽ 1.5 വർഷം മതി അത് തിരിച്ച് കിട്ടാൻ വേണ്ടി. ഇതാണ് നമ്മളൊരു യൂണിറ്റിൻ്റെ ഇത്. നമ്മൾ കൂടുതൽ കൂടുതൽ യൂണിറ്റ് ഇപ്പോൾ ഒരു ഇൻവെസ്റ്റർ കൂടുതൽ ഇത് ചെയ്യുകയാണെങ്കിൽ നമ്മളതിൻ്റെ ഇത് കുറച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ പ്രോഫിറ്റ് കുറച്ച് കുറച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. കാര്യം, ഞാൻ ഒരുപാട് ഫാമുകളിലൊക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയും സിസ്റ്റമാറ്റിക്കായിട്ട് ഫങ്ഷൻ ചെയ്യുന്ന ഒരു ഫാമിൽ ഞാൻ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യണത്. അത്രയും പെർഫെക്റ്റായിട്ടാണ് ഇവിടെ കാര്യങ്ങൾ ചെയ്യണത്. അല്ല ശൈത്യ, വേറെ കാര്യം, ഈ അടുത്ത പ്രോജക്റ്റൊക്കെ ചെയ്യുമ്പോഴേ ഈ പോണ്ടിൽ വിരിക്കുന്ന ഷീറ്റൊക്കെ ഇല്ലേ, എൻ്റെ ഫാക്ടറിയിൽ ഉണ്ട്. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ഓക്കെ. പ്രിയരെ, കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവും.